ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മൈ മൂവീസിൽ മമ്മൂക്കാട് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചു. ഈ പടത്തിനെ സ്വീകരിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്, കണ്ണൂർ സ്ക്വാഡിൻ്റെ പടത്തലവനെ സ്വീകരിച്ച ജനലക്ഷങ്ങളുണ്ട്. കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഒരു അസാധ്യ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് കണ്ണൂർ സ്ക്വാഡ്. ഡയറക്ഷൻ റോബി വർഗീസ് രാജ്, സുഷിൻ ശ്യാമിൻ്റെ സംഗീത സംവിധാനം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു സൃഷ്ടി തന്നെ നമുക്ക് സമ്മാനിച്ച ഒരു മലയാള സിനിമയാണ്, പുതിയ സൃഷ്ടി സമ്മാനിച്ച ഒരു മലയാള സിനിമ എന്ന് തന്നെ പറയാം കണ്ണൂർ സ്ക്വാഡ്. മമ്മൂക്ക അഭിനയിച്ച ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ സിനിമ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ക്യാമറയാണെങ്കിലും അതിൻ്റെ സാങ്കേതിക മികവോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ഒരു നിമിഷം പോലും ലാഗ് ചെയ്യാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു മാന്ത്രിക വിദ്യയുമായിട്ടാണ് ഡയറക്ടർ റോബി വർഗീസ് രാജ് ഈ സിനിമയ്ക്ക് തയ്യാറെടുത്തത്. ഏതു തരം പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് കേസന്വേഷണവുമായി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപാട് ലൊക്കേഷൻ ചേഞ്ച് വന്ന ഒരു സിനിമ കൂടിയാകണം കണ്ണൂർ സ്ക്വാഡ്. കേരളത്തിലെ കണ്ണൂരിൽ നിന്നും പഴയ ആ ഒരു സ്ക്വാഡിനെ വീണ്ടും പുതിയ രൂപത്തിൽ പുതിയ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്ക്വാഡിനെ ഗവൺമെൻറ് നിയമിക്കുകയും ഒരിക്കൽ പോലും കേസിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാതെ സത്യസന്ധമായ രീതിയിൽ കേസിനെ അന്വേഷിച്ച് സർക്കാരിന് കൈമാറുന്ന കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് രൂപീകരിച്ച് അതിലൂടെ വളരെ മനോഹരമായിട്ട് ഒരു കഥ സമ്മാനിച്ച് പ്രേക്ഷക ജനലക്ഷങ്ങൾക്ക് സമ്മാനിച്ച ഒരു സിനിമ കൂടിയാണ് കണ്ണൂർ സ്ക്വാഡ്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്ക്വാഡ് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരികയും സഞ്ചരിക്കുന്ന പാതയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ഫാമിലി ഇഷ്യൂസും കൂട്ടിച്ചേർത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു സിനിമയാണ്. അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്ന നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച സോഷ്യൽ മീഡിയയിലൂടെയും സ്റ്റാർ മ്യൂസിക്കിലൂടെയും മറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും നമ്മളെ ചിരിപ്പിച്ച നടൻ അസീസ് നെടുമങ്ങാട് ചിരിക്കാതെ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പും മമ്മൂക്ക അസീസ് നെടുമങ്ങാട് കോംബോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ണൂർ സ്ക്വാഡിലെ അഭിനയം തീർത്തും വ്യത്യസ്തമായിരുന്നു അസീസ് നെടുമങ്ങാടിൻ്റെ. അതുകൊണ്ട് തന്നെ പ്രേക്ഷക ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയും ചെയ്തു ഈ സിനിമയിലെ അഭിനയത്തിന്. ഏതൊരു പ്രേക്ഷകനെയും തിയേറ്ററിൽ പിടിച്ചിരുത്തേണ്ട ഒരു മാന്ത്രിക തിരക്ക് തന്നെ ഒരുക്കിയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റു സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജോണറിലൂടെയാണ് കണ്ണൂർ സ്ക്വാഡ് സഞ്ചരിച്ചത്. ഓരോ നിമിഷവും പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഓരോ ട്വിസ്റ്റും തന്നുകൊണ്ട് മുന്നേറിയ സിനിമ അതായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. എന്തായാലും മമ്മൂട്ടി എന്ന മഹാനടൻ്റെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വന്ന കണ്ണൂർ സ്ക്വാഡ് വൻ വിജയമായി തന്നെ നമ്മൾ കണ്ടു. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി കമ്പനി തൊട്ടതെല്ലാം ഹിറ്റടിച്ച, സൂപ്പർ ഹിറ്റടിച്ച, മെഗാ ഹിറ്റടിച്ച സിനിമകളായിരുന്നു. ആ ഒരു സിനിമ പൈതൃകത്തിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമയും നമുക്ക് നെഞ്ചോട് ചേർക്കാം. മാസും ക്ലാസും
ചേർന്നൊരുക്കിയ കണ്ണൂർ സ്കോഡിൽ മമ്മൂക്ക മഹാപ്രതിഭ അഭിനയിച്ചു കൂട്ടിയ രംഗങ്ങളെല്ലാം കണ്ടാൽ അതിനപ്പുറത്തേക്കൊരു നടനവിസ്മയം ഇനിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. മമ്മൂക്ക എന്ന മഹാനടൻ്റെ വിസ്മയ കാഴ്ചകൾ, ഒട്ടനവധി ഷോട്ടുകൾ കണ്ണൂർ സ്കോഡിൽ നമുക്ക് കാണാൻ കഴിയും. സിനിമയുടെ നായകൻ്റെ ഇൻട്രോ ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഓരോ പ്രേക്ഷകനും കൈയടിക്കാനുള്ള അവസരമൊരുക്കി. സംവിധായകൻ റോബി വർഗീസ് രാജ് വളരെ മനോഹരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ജനലക്ഷങ്ങൾക്ക് നൽകി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കണ്ണൂർ സ്കോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച വ്യത്യസ്തമായ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമിൻ്റെ മറ്റൊരു വ്യത്യസ്തതയാർന്ന ഇൻട്രോ മ്യൂസിക്കും BGM കണ്ണൂർ സ്കോഡിനെ വലിയ രീതിയിൽ വിജയത്തിലേക്ക് നയിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ കണ്ണൂർ സ്കോഡ് വിജയവും കടന്ന്, ഹിറ്റും കടന്ന്, സൂപ്പർ ഹിറ്റും കടന്ന് മെഗാ ഹിറ്റിലേക്ക് മമ്മൂട്ടി കമ്പനി.